നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ കോട്ടയം ഫിഷ് കറിയാണ്. വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ചോറിന്, കപ്പയ്ക്ക്, ഏതിന് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഉണക്ക് കപ്പയ്ക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ടും രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടാകാതെ ഇരിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 1.5 കിലോ റെഡ് ഫിഷാണ്. അത് നന്നായിട്ട് ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 6 കഷ്ണം കുടംപുളി അല്ലെങ്കിൽ മലബാർ ടാമറിൻ്റെ, ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ആ വെള്ളം ഒരു 1/2 കപ്പ് പറ്റി വരണം. 2 കപ്പ് വെള്ളമാണെങ്കിൽ ഏകദേശം അതൊരു 1.5 കപ്പ് ആകുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യുക. അതവിടെ തണുക്കാനായിട്ട് വെക്കുക. ഒരു നല്ല മൺചട്ടിയിലേക്ക്, മൺചട്ടി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകും ഉലുവയും നല്ലതായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതോ ചതച്ചതോ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചതോ അരിഞ്ഞതോ ചേർക്കാം, ആവശ്യത്തിന് കറിവേപ്പില. ഇത് നല്ലതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ തീ കുറയ്ക്കണം. ഇതിലേക്കാണ് നമ്മൾ മുളക് പൊടി വെള്ളത്തിൽ അലിയിച്ച് വെച്ച ഒരു പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുളക് പൊടി ഡയറക്റ്റ് ആയിട്ട് ചേർക്കുക. സാധാരണഗതിയിൽ കോട്ടയം മീൻകറി നല്ല എരിവുള്ളതാണ്. ഞാനിവിടെ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരിയും 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കാം. ഈ പേസ്റ്റ് ഇതുപോലെയൊന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്ന് വഴന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരണം. ഇതിലേക്കാണ് നേരത്തെ നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം ഒഴിക്കുന്നത്. പുളിവെള്ളം ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ അവസാനം മീനെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം പോരായെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കുക. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഈ റെസിപ്പിയിലെ ഈ പുളിവെള്ളം വീണ്ടും തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവനവൻ്റെ ചാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഇളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1.5 കിലോ റെഡ് ഫിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പിലും നാരങ്ങാ നീരിലും ഇട്ട് വീണ്ടും കഴുകിയെടുക്കുകയാണ്. അപ്പം സ്വല്പം പോലും ഉളുമ്പ് ഇല്ലാതിരിക്കും. ഇപ്പൊ ലെവല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പുളിവെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. പിന്നെ ആ മുളക് ചാലിച്ച് ആ പാത്രം കൂടെ കഴുകി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിരിക്കുകയാണ്. ഇത് അടച്ചു വെക്കുക. തിളച്ചതിന് ശേഷം നല്ലതായിട്ട് ആദ്യത്തെ തിള വന്നതിന് ശേഷം 1-10 മിനിറ്റ് കൂടെ തിളച്ചാൽ മതി. 1 പ്രാവശ്യം തിള വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിൻ്റെ തീ കുറയ്ക്കരുത്. 1 മീഡിയത്തിനും ഹൈക്കും ഇടയിലായിട്ടുള്ള ടെമ്പറേച്ചറിൽ നന്നായിട്ട് തിളയ്ക്കുന്ന രീതിയിൽ 10 മിനിറ്റ് തിളപ്പിച്ച് ആവശ്യത്തിന് പറ്റിച്ചെടുക്കുക. ഇത് തീരെ അങ്ങ് പറ്റി വരുന്നതല്ല, കുറച്ച് ചാറുണ്ട്. ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്ത് ഈ ചട്ടി തന്നെ വെക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കോട്ടയം ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.